എന്റെ ചോദ്യം ബന്ധങ്ങളിലെ സങ്കീർണതകളെ കുറിച്ചാണ് ഒരു പരിധി കഴിയുമ്പോ അത് സങ്കീർണമാകുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോ ഈ ഗേൾ ഫ്രണ്ട്സ് ആവട്ടെ ബോയ് ഫ്രണ്ട്സ് ആവട്ടെ പ്രത്യേകിച്ചും കമിതാക്കൾ തമ്മിലും ഭാര്യ ഭർത്തകന്മാർ തമ്മിലുമുള്ള ബന്ധങ്ങൾ നമസ്കാരം മൗനി അപ്പോൾ നിങ്ങൾ ബന്ധങ്ങളുടെ കയ്പ് രുചിക്കാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും എല്ലാവർക്കും ബന്ധങ്ങളുടെ മധുരവും അറിയാം എന്നാൽ വളരെയേറെ കയ്പമുണ്ട് നിർഭാഗ്യവശാൽ പടിഞ്ഞാറ് നിന്നാണ് ഇതും നമ്മൾ ഇന്ന് സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ബന്ധം എന്ന വാക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ ശരീരം ആസ്പദമാക്കിയ ബന്ധത്തെക്കുറിച്ചാണ് ആളുകൾ പൊതുവെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചില വിധത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ എന്തായാലും എന്നാൽ പ്രത്യേകിച്ച് ശരീരാധിഷ്ഠിത ബന്ധം അല്ല ബന്ധങ്ങൾ പലതരത്തിലാകാം ശരീരാധിഷ്ഠിത ബന്ധങ്ങളാണെങ്കിൽ ശരീരത്തെക്കുറിച്ചുള്ള ആവേശം പൊതുവെ കുറച്ചു സമയം കഴിഞ്ഞാൽ ഇല്ലാതാകും ഏറ്റവും വലുതെന്ന് നിങ്ങൾ ചിന്തിച്ചത് കുറച്ചു സമയം കഴിഞ്ഞാൽ അങ്ങനെ ആകില്ല നിങ്ങൾ ഇതിന് പുറത്തേക്ക് നീങ്ങുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ആളുകളെ ഒന്നിച്ചാക്കിയ പ്രധാന വിഷയം അലിഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ടെന്നറിയാതെ തന്നെ അവർ പരസ്പരം അസന്തുഷ്ടരാകാൻ തുടങ്ങുന്നു ബിക്കോസ് എസെൻഷ്യലി സച്ചിലേഷൻഷിപ്പ് ഈസ് ടുവേഡ്സ് എക്സ്ട്രാക്ടി സ്വീറ്റ്നസ് ഫ്രം അനദർ പേഴ്സൺ കാരണം അടിസ്ഥാനപരമായി അത്തരം ബന്ധങ്ങൾ മറ്റേ വ്യക്തിയിൽ നിന്നും മാധുര്യം വലിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് മറ്റൊരു വ്യക്തിയിൽ നിന്നും സന്തോഷം വലിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് അതിനാൽ ആരിൽ നിന്നെങ്കിലും ആനന്ദം വലിച്ചെടുക്കാൻ ശ്രമിച്ചാൽ കുറച്ചു സമയത്തിനു ശേഷം തുടക്കത്തിൽ ഉണ്ടായ ഫലം തന്നെ പിന്നീട് ലഭിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ചില കാലുഷ്യങ്ങൾ ആരംഭിക്കും ഇത് പ്രധാനമാണ് നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും ഞാൻ പ്രായം കൂടുക എന്ന് പറയുമ്പോൾ ഇന്നലയിൽ നിന്ന് ഇന്നലെത്തുമ്പോൾ നിങ്ങൾക്ക് പ്രായം കൂടുന്നു നിങ്ങൾക്ക് പ്രായമായി എന്നല്ല ഞാൻ പറയുന്നത് മൗനി ഞാൻ പറയുന്നത് ഇന്നലയിൽ നിന്നും ഇന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അല്പം പ്രായം കൂടിയിരിക്കുന്നു അതിനാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തുന്ന ബന്ധങ്ങളെ മുൻനിർത്തി നിങ്ങൾ ചിന്തിക്കണം ജീവശാസ്ത്രപരമായ ബന്ധങ്ങൾ വേണമെന്നില്ല നിങ്ങൾ നിലനിർത്തുന്ന ഏത് ബന്ധവും ബന്ധങ്ങൾ നിങ്ങളുടെ ആനന്ദം പ്രകാശിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആനന്ദത്തിന്റെ ഒരു വലിച്ചെടുക്കലല്ല ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ സ്വന്തം പ്രകൃതത്തിൽ തന്നെ ആനന്ദമുള്ളവരായിരിക്കണം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആനന്ദത്തിന്റെ ഒരു പ്രവാഹം ആവുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഇത് പങ്കുവെക്കുന്നതിനെ കുറിച്ചുള്ളതാണെങ്കിൽ അപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ ആളുകൾ കാണിക്കുന്ന സാധാരണ അഭ്യാസത്തെ ഓർത്ത് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഒരു ബന്ധം ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായി തുടരില്ല ഒന്നിച്ചുള്ളപ്പോൾ ആളുകൾക്ക് നിരവധി കാര്യങ്ങൾ പങ്കിടേണ്ടി വരും സ്വാഭാവികമായും നിങ്ങൾ തമ്മിൽ തമ്മിൽ കാലിൽ ചവിട്ടും പല പല ചെറിയ കാര്യങ്ങളും സംഭവിക്കും ഇക്കാരണത്താൽ നിരവധി ഇടപെടലുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കവയെ വഴക്കെന്നും വിളിക്കാം അവ സംഭവിക്കും നിത്യേന നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാനാകില്ല കരുതും അവർക്ക് കൈകാര്യം ചെയ്യാനാകുമെന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് കഴിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ഏറ്റവും നല്ല കാര്യം നിങ്ങൾ എപ്പോഴും സ്വാഭാവികമായി ആനന്ദത്തിലായിരിക്കുന്ന രീതിയിൽ സ്വയം കൈകാര്യം ചെയ്യുക എന്നതാണ് അങ്ങനെയാണെങ്കിൽ ബന്ധങ്ങൾ സംഭവിക്കും ബന്ധങ്ങൾ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ആകില്ല ബന്ധങ്ങൾ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ആകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങും നിങ്ങൾ പരാതി പറയാൻ തുടങ്ങും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ലെന്ന് വേദനിക്കും ഈ ആവശ്യത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നീക്കിയാൽ നിങ്ങൾ സ്വാഭാവികമായ ആനന്ദത്തിന്റെ ഒഴുക്കാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം ആളുകളുമായും മികച്ച ബന്ധമുണ്ടാകും അവർ ആരും തന്നെ ആയിക്കോട്ടെ അവർ നിങ്ങളുടെ തരത്തിലുള്ളവരാകണമെന്നില്ല എല്ലാത്തരം ആളുകളുമായും നിങ്ങൾക്ക് മനോഹരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ